അതെ, ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ എവിടെ പെട്ടു കിടക്കണെന്നറിയോ? ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ബേബിയുടെ ഒരു സ്ഥലത്താണ് ഇത്. ബേബി എന്തൊരു സംഭവം, നോർമൽ ബേബി അല്ല അത്. ഇതെന്താ ഇവിടെ എമർജൻസി പവർ ഓഫ്? നമുക്ക് ലേസർ ഓഫ് ആയിട്ടാ എന്റെ ഇത്. എടാ ഇവിടുന്ന് കുറച്ച് പാർക്കൊക്കെ ചെയ്യണം നമ്മള് പിന്നെ. അതെ, അതിന്റെ പിന്നെ രക്ഷപ്പെടാ ഉപ്പാ. എവിടെയൊക്കെ വിട്ടോ വിട്ടോ ഇത് ഇറക്കണം. പിന്നെ നമ്മൾ എക്സ്പേർട്ട് ആയതുകൊണ്ടേ കുറച്ച് എക്സ്പേർട്ട് ബേബി ആയിരിക്കട്ടെ. മോൺസ്റ്റർ കണ്ടോ? എന്റെ വിട്ടോ 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 വിട്ടോ. ഇവനാണ് നമ്മളെ പിടിക്കാൻ വരാന്ന്. നമ്മളിവിടെ പൊട്ടി അവനങ്ങടെ കയറി പോയി. അത് ഇവിടെ ഉള്ള വഴി, ഇവിടെ വഴി മണ്ണ. നമ്മള് ചെറിയ മനുഷ്യനായതാണോ അതോ ബേബി വലുതായതാണോ? എനിക്കറിയാൻ പാടില്ല. ഈ ബേബി ഇങ്ങനെ ഇത്ര വലുതായേ എനിക്കറിയില്ലടാ. നമുക്ക് ഈ റിങ്ങിന്റെ ഉള്ളിലേക്ക് ചാടണോ അതോ സൈഡിലേക്ക്? ഉള്ളിലേക്ക് ചാടിയോ? ഉള്ളിൽ ചില്ലുള്ള പോലെ തോന്നേ. ഗ്രില്ലുണ്ട്, ഗ്രില്ലുണ്ട്, ഗ്രില്ല്. ഓക്കെ, കൈ വരും. വേഗം പൊക്കോ, വേഗം പൊക്കോ. എന്റെ പോലെ മറ്റേ സാറോട് ഇടിക്കണായിട്ട് അടുത്ത കറക്കത്തിൽ നമ്മൾ ഈ വിമാനത്തിൽ ഇന്ന് കേറുന്നു പോകുന്നു. വിമാനത്തിൽ കേറി കഴിഞ്ഞ പിന്നെ ചാടരുത്, അതാണ് എന്റെ നിയമം. നീ നേരെ അങ്ങോട്ട് ചെടി. നീ എങ്ങനെ കേറി? ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരാണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണം, ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണം, ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണം, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഓക്കെ ശരി. ബേബി എടാ, ബേബി ചേടാ, ബേബിയുടെ കാൽഭാഗം മാത്രമായിട്ട് അവിടെ മോളുണ്ട. ഇതത്ര കൊറച്ച് ടഫുള്ളൂ. നമ്മള് പിന്നെ പാടുന്നില്ല. ബേബി നമ്മളെ അടിയിലിടുന്നാണ് പറയണേ. എടാ സൂക്ഷിച്ചോ, ബേബി നമ്മളെ കൂട്ടിലാക്കുന്നാണ് പറയണേ. ഇമാർക്കൊക്കെ പേടി അല്ലേ? സിമ്പിൾ. പിന്നെ നമ്മളെന്തിനാ പേടിക്കണം? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീണിച്ചാവുന്നു മാത്രം. എടാ നമ്മക്കുണ്ട പേടി ഏത്? അതാണ്. എത്തി എത്തി. ഈസി, ഇതൊക്കെ ആരുന്നൊക്കെ ചുമ്മാ ഈസി മാൻ. ഞങ്ങൾ ഇതല്ലേ ഇതിനപ്പുറം ചാടി കടന്നല്ലോ. നമ്മള് എത്രയോ ജയില് ചാടി കടന്ന് രക്ഷപ്പെടാനുള്ളതാ. ഇതിലും ഞാനും വിചാരിച്ചടാ, ഒരു നിമിഷം ഞാനും വിചാരിച്ചു. അത് ഭയങ്കര. നീ കേറിയ വഴിക്ക് പൊട്ടിയിട്ടല്ല ഞാൻ എക്സ്പേർട്ട്. വലിയ ടഫൊന്നുമില്ലല്ലോ. അത് ഞാൻ ആലോചിക്കണേ. ചെലപ്പോ നമുക്ക് നമ്മളെ എക്സ്പേർട്ട് ആയതുകൊണ്ട് അറിയാത്തായിരിക്കും. ഇത് മറ്റേ എന്റെ തലയല്ലേ? പക്ഷെ പാവേട തന്നെ നീയല്ലേ അത് വീണ? എന്റെ കൂടെ വേറെ തന്ന് വീണ്ടേ വാടാ. ബേബി ബോബി സ്ലീപ്പിംഗ്. അതെ, അതിന്റെ ഉള്ളിൽ കിടക്കണടാ. ബേബി അടുത്തേക്ക് എത്തിയ നമ്മള്. അയ്യോ അതിന്റെ അടുത്ത് ചുമ്മാ എന്റെ അടുത്ത് പോയി നോക്കിയാടാ. എന്റെ അടുത്ത് പോ, എന്റെ അടുത്ത് പോ. എന്നെ പിടിക്കുന്നു. അതിന്റെ കയ്യിലൊരു വലിയ കഥ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. എന്തോ ഒരു കഥ പിടിച്ചില്ലേട്ടാ. എന്റെ കൊറേ ദൂരത് നിന്നെ ഇങ്ങനെയാണ് നിന്റെ അടുത്തെത്തിയത്. തിരിഞ്ഞിരിഞ്ഞിട്ട് നീ അവിടെ നോക്കി നിന്ന് പറഞ്ഞോട്ടെ. ഓ രക്ഷപ്പെട്ടു. എടാ ഈ ബേബി എന്റെ അടുത്ത് എത്തി മറഞ്ഞു വീണടാ. ഇതിവിടെ കൊഴഞ്ഞു വീണു. ആ സ്വിച്ചേക്ക് ഇങ്ങോട്ട് കയറി. അപ്പൊ ഇവിടെ ചത്തിടങ്ങളാണോടാന്നും പറയാ നമ്മളെ കൊല്ലാനാ.
ഇത് റിയൽ ബേബി അല്ലടാ, ഇത് ഇത് ബൊമ്മയാണ്. അല്ല ബേബിയുടെ വായുടെ ഉള്ളിൽ പോയി, ബേബിയുടെ വായാണിത്. ബേബി വിഴുങ്ങിതവിടെ ഇതൊക്കെ. ആ ഇതൊക്കെ ചെലപ്പോ മിഴുങ്ങിയ സാധനം. ഓക്കേടാ ഞാനും വന്നിട്ട് പിന്നാലെ ബേബിയുടെ അഴുക്ക് ചാല അഴുക്ക് ചാലില് വീണിച്ചത്ര നമ്മള് എനിക്കറിയാൻ ഇതെങ്ങനെ ജീവിച്ചിരിക്കണ ഈ സാധനം. എടാ എനിക്ക് വേണേ നിന്നെ പോലുള്ള വേഷങ്ങളെ കഴിച്ചിട്ടേ ആ വേഷം കട്ടയിട്ടിരിക്കാ. ശരിടാ എന്നെ ഗ്രീൻ സ്ക്രീൻ പൊതിഞ്ഞടാ ഇതിൽ വീണിട്ട് പോട്ടെ. എന്റെ പിന്നാലെ നീ വന്നതായിരിക്കും. ഞാൻ അവിടെ കറക്റ്റ് ഞാൻ മറ്റേ പോകോല പരിപാടി ചാടി പോണ പോലെ കൂടായിട്ട് പോണു. ആ സാധനം പോലെ അല്ലേ പോകോലായിട്ട് പോയി. ഞാൻ എങ്ങനെ പോകോലെ വീണു എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതെന്റെ ഞാൻ എന്താ നോക്കിയപ്പോഴേ മറ്റേ ക്യാപ്പി കയറിയത് ഓടിയോടാ ഓടിയോടാ ഇവിടുന്ന് ഓടിയെത്തു അവിടെ ആ ക്യാപ്പ് കയറിക്കുന്നു ആ ഇടയിലുള്ള ക്യാപ്പിലേക്ക്. ഓക്കെ 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 അടുത്ത് പോയോ? ഓക്കെ ബേബി തിന്ന മനുഷ്യന്മാരുടെ എല്ലാം തോന്നുന്നത് ഇത് കുറച്ച് അധികം കണ്ടിട്ട് എന്താ സാധനം നമ്മളിപ്പോ ബേബിയുടെ വായലാണ് ഇപ്പൊ എത്തിയേക്കണ. ഇതിന്റെ ഒരു വെള്ളക്കളർ കാരണം അയ്യോ അയ്യോ ദൈവം ഇത് ഇനി ഉണ്ടറാത് ഞാൻ പോലെ തീ ഞാൻ ബേബിയുടെ വായനത്തറ എനിക്ക് അയ്യോ ഞാൻ ബേബിയുടെ വായല ആസിഡാണ് മനസ്സിലാക്കണോ. ഓ എടാ ഇത് എടുക്കണ നമ്മള് ഞാനിടാ ഇത് രൈസ് കൊള്ളാടേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മുകളിൽ കൊള്ളാം. ഓ എടാ ഇനിയും വേണോടാ ഞാൻ വീന്ന് പറഞ്ഞ നേരെ പോയത് മറ്റേ നേരെ ചെന്ന് വീണു ഞാനിരിക്കാനുള്ള ചാടണ എവിടെ നീ മുള്ളിന്ന് ചാടൂലേ ചാടി കഴിയുമ്പോ ഡബ്ല്യൂന്ന് കൈയെടുക്ക് ചാടി ഡബ്ല്യൂന്ന് കൈയെടുക്ക് അപ്പൊ റെഡിയോ ശരിയല്ലേ. ഓക്കെ 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 ഞാൻ ചാടി മുള്ളിന്റെ മോളെ പക്ഷെ ഞാൻ കത്തില്ലാട എങ്ങനെയാണ് ഞാൻ കറക്റ്റ്. ഓ എന്താ ഇന്നൊരു മഞ്ഞ കളറില് കാണിച്ചു ചത്ത ഇല്ല അല്ല തോക്കൊക്കെ ഉണ്ടല്ലോ കയ്യില് ഇത് ഇവനെ കൊല്ലാനാടാ ഇത്രയും പേരെ കൊല്ലണോ ഇനല്ലാണ്ട് കൊറേ ബേബീസ് ഉണ്ടല്ലോ കയ്യിലൊന്നിട്ടാന്നറിയോ കോല് മിഠായാണ് ഞാൻ എന്തോ കഥയാ വിചാരിച്ചിരുന്നേ. അല്ലല്ല അത് കഥ അല്ലടാ കോല് മിഠായി വീഡിയോയില് കോല് മിഠായി പറയല്ലേ കഥ എന്ന് പറ ശരിയാണ് അതെ അതെ
വഴി വന്ന വഴി ഉണ്ടായിരുന്നില്ല നേരത്തെ ഇല്ല ഈ വഴി ഉണ്ടായിരുന്നില്ല അണ്ണേ നമ്മൾ ആദ്യം പോയി കഴിഞ്ഞില്ലേ ഇനി ഇതൊരു കാടോ നമ്മളെ വണ്ടി നിന്റെ വണ്ടിയാണോ ബാക്കിൽ വരുന്നേ ബാക്കിൽ എന്റെ വണ്ടിയാ ഓ ബേബിയുടെ കൈന്നൊക്കെ എത്തുന്ന വലിയ സംഭവം വണ്ടി തന്ന വലിയ കാര്യല്ലേ ആ നന്നായി ഇത്ര ദൂരം അല്ലെങ്കിൽ നടക്കേണ്ടി വന്ന കഴിഞ്ഞ ാണ് ടോമിന്റെ ചാനൽ നിങ്ങൾ കയറി ചെക്ക് അവിടെ വീഡിയോ വരും അവൻ റോഡ് ടു 500 കെ ആണ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ പവർ ആക്കാം പിന്നല്ല പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എനിക്ക് അടുത്ത ദിവസം തന്നെ 2 മില്യൺ അടിക്കാനുള്ളതാണ് സബ്സ്ക്രൈബ് പിന്നെ റോബ്ലോക്സിൽ ഇതുപോലെ വല്ല കിടിലം ഹൊറർ ആയിട്ടുള്ള മൾട്ടിപ്ലയർ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം നമുക്ക് കളിക്കാം ഓക്കെ സോ എല്ലാവർക്കും ബൈ.